നമുക്കൊരു അടിപൊളി മീൻകറി ഉണ്ടാക്കാം. വെളിച്ചെണ്ണ എണ്ണ ഇടാകുമ്പോൾ കുറച്ച് മസ്റ്റേർഡ് സീഡ്സ് ഇടുക, കടുക്, കടുക് കൂട്ടി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് ഉണക്കുമ്പോൾ ഇട്ട് കൊടുക്കുക. മുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ല ഫ്രഷ് കറിവേപ്പില കറിവേപ്പില ഞാൻ പൊട്ടിച്ച് ഇളക്കിയിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് തീ കുറച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഓക്കെ, ആ മസാല ചില്ലി പൗഡറും ടേമറിക് പൗഡറും ഒന്ന് മൂത്ത് വരുമ്പോൾ അതിൻ്റെ ആ സ്മെല്ല് വരും. റോസ്റ്റായി വരുമ്പോൾ ആ സ്മെല്ല് വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ആ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന കുടമ്പുളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു കുറച്ച് വെള്ളത്തിൽ അത് നമ്മൾ കുതിർത്ത് വെച്ചിരുന്നതാണ്. ഒരു ചെറിയ പീസാണെങ്കിൽ ഒരു 7 പീസസ് എങ്കിലും വേണം, വലിയ പീസസ് ആണെങ്കിൽ ഒരു 5 എണ്ണം മതിയാവും. ഒരു നാടൻ സ്റ്റൈലിലുള്ള ഒരു ഫിഷ് കറിയാണ് ഉണ്ടാക്കുന്നത്. ഒത്തിരി ഗ്രേവി ഇല്ല ഇതിന്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ നാച്ചുറലായിട്ടുള്ള നമ്മുടെ ഫിഷിൻ്റെ ജ്യൂസ് എല്ലാം അതിലേക്ക് ഇറങ്ങും. ഈ കുടമ്പുളി ഒഴിച്ച മിക്സ് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം. കാരണം അതിൻ്റെ ആ ഫ്ലേവറെല്ലാം അതിലേക്ക് ഇറങ്ങാനായിട്ടാണ്. ആ കുടമ്പുളിയുടെയും ചില്ലിയുടെയും കറി ലീവ്സിൻ്റെ എല്ലാം ഫ്ലേവർ ആ സോസിലേക്ക് ഇറങ്ങാനായിട്ടാണ്. ഗ്രേവിയിലേക്ക് നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. ഞാനിന്ന് യൂസ് ചെയ്തിരിക്കുന്ന തിലാപ്പിയ ഫിഷാണ്, ഫ്രഷ് തിലാപ്പിയ കിട്ടിയതാണ്. ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നല്ല ഫേംഡ് ഫിഷാണ്, നല്ല കട്ടിയുള്ള മീനാണ്. അപ്പം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് ഉപയോഗിക്കണം. അതിനകത്ത് ഗ്രേവി ഒത്തിരി ഇല്ല, ചാറ് കുറവാണ്. കാരണം ആ ഫിഷിൽ നിന്നുള്ള ജ്യൂസ് എല്ലാം ഇറങ്ങിക്കഴിയുമ്പോൾ കുറച്ചുകൂടെ ചാറ് നമുക്ക് കിട്ടും. നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഉപയോഗിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ ഫിഷ് കുക്ക് ചെയ്ത് മൂടി വെച്ച് നമുക്കിതൊന്ന് നോക്കാം. ഇത് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ 2 സൈഡിലും പിടിച്ച് ഇങ്ങനെ പതുക്കി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ സ്പൂണോ അല്ലെങ്കിൽ ഉടൻ സ്പൂണോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, കാരണം അത് പൊടിഞ്ഞു പോകും. വീണ്ടും അടച്ചു വെച്ച് ഒരു 5 മിനിറ്റോടെ വേവിക്കാം. ഓക്കെ, ഒരു 10 മിനിറ്റ് ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞു. ചെറുതായിട്ടാണ് ഫിഷ് കട്ട് ചെയ്തത്, അപ്പോൾ പെട്ടെന്ന് വേവും. നമുക്കിത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഫിഷ് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നു. കുറ്റി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം മുകളിലേക്ക്. അതുപോലെ തന്നെ കുറച്ച് ഫ്രഷ് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. കറിവേപ്പില മുകളിലിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞ കുറച്ച് ഇഞ്ചി. ഇപ്പം നമ്മുടെ കറി റെഡിയാണ്. ഉപ്പ് വേണ്ടവർക്ക് നോക്കിയിട്ട് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുത്താൽ
നമ്മുടെ കറി റെഡി. ഇനി ചാറ് കൂടുതൽ വേണ്ടവർക്ക് ആ പുളിയുടെ കൂടെ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യാം. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു നാടൻ സ്റ്റൈലിലുള്ള നമ്മുടെ ഒരു ഫിഷ് കറി റെഡിയാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. ഒരു 15 മിനിറ്റ്സിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള ഒരു ഫിഷ് കറി. കപ്പയുണ്ട്, കുറച്ച് ചോറുണ്ട്, കുറച്ച് ചോറും കപ്പയും കൂടെ എടുത്ത് ഒരു പീസ് മീൻ കറിയും കൂടെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കഴിക്കാം.